بسم الله والحمد لله وصلى الله وسلم على نبينا محمد وآله وصحبه وسلم പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് സൂറത്ത് നൂറിലെ 53 54 വചനങ്ങളാണ്. 52 വരെയുള്ള ആയത്തുകളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കപട വിശ്വാസം ഒരു മനുഷ്യനിൽ വരുത്തി തീർക്കുന്ന വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കേടുകളെ സംബന്ധിച്ച, ഒരു മനുഷ്യൻ്റെ വാക്കും അവൻ്റെ പ്രവൃത്തിയും നേരെയാവുക അത് ഒന്നാകുക എന്നുള്ളത് സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണെന്നും വാക്കിന് അനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതെയാകുന്നത് കപടവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിലെ ഈ 52 വരെയുള്ള 47 മുതൽ 52 വരെയുള്ള വചനങ്ങളിലായി അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു. അഥവാ റബ്ബ് സുബ്ഹാനഹു വതആല അവിടെയുണ്ടായിരുന്ന കപടവിശ്വാസികളെ, മദീനയിലുണ്ടായിരുന്ന കപടവിശ്വാസികളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയാൻ സാധിച്ചിട്ടില്ലാതിരുന്ന, സ്വഹാബിമാർക്ക് അറിയാൻ സാധിച്ചിട്ടില്ലാതിരുന്ന കപടവിശ്വാസികളുടെ യഥാർത്ഥ മുഖം മൂടി യഥാർത്ഥ സ്വഭാവം പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി തുറന്നു കാണിക്കുകയുണ്ടായി. അതിനുശേഷം സംഭവിച്ചത് കപടന്മാർ കൂട്ടത്തോടുകൂടി വന്നുകൊണ്ട് തങ്ങളുടെ കള്ളി വെളിച്ചത്തായതുകൊണ്ട് തങ്ങളുടെ യഥാർത്ഥ കാപട്യത്തിൻ്റെ സ്വഭാവം അത് വിശുദ്ധ ഖുർആൻ വെളിച്ചത്താക്കിയത് കൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പിടിച്ച് നിൽക്കുവാനുള്ള അടുത്ത ശ്രമമാണ്, ആ പാഴ്ശ്രമമാണ് പരിശുദ്ധമായ ഖുർആൻ ഈ 53-ാമത്തെ ആയത്തിലൂടെ സൂറത്തു നൂർ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ വന്നുകൊണ്ട്, ആ മുനാഫിക്കുകൾ, ആ കപടവിശ്വാസികൾ വന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന വാക്കുകളാണ് ഖുർആൻ ഇനി പറയുന്നത്. വഅഖ്സമു ബില്ലാഹി അവർ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ ആണയിട്ടുകൊണ്ട് പറഞ്ഞു. ജഹദ ഐമാനിഹിം, അതിശക്തമായ ആണയിടൽ, ശക്തമായി അവർ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. ലഇൻ അമർത്തഹും ലയഖ്റുജുന്ന, താങ്കൾ കൽപ്പിച്ചാൽ ഞങ്ങൾ എന്തിനും പുറപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്, എന്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന്. വല്ലാഹി പലപ്പോഴും അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് അവർ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൽ ആണയിട്ടുകൊണ്ട് അവർ പറഞ്ഞു. ഇമാം ഖുർത്തുബി പറഞ്ഞതായിട്ട് കാണാം, അവർ വന്നുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലൗ അമർത്തന അൻ നഖ്റുജ മിൻ ദിയാരിന വ നിസാഇന, ഞങ്ങളുടെ വീട് ഉപേക്ഷിക്കണമെന്ന് താങ്കൾ പറഞ്ഞാൽ അല്ലാണ, വല്ലാഹി ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. വ നിസാഇന, ഞങ്ങളുടെ സ്ത്രീകൾ ഉപേക്ഷിക്കണം, ഞങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിക്കണം എന്ന് താങ്കൾ പറഞ്ഞാൽ ഞങ്ങളത് ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വ അംവാലിന, ഞങ്ങളുടെ സ്വത്ത് ഉപേക്ഷിക്കണം എന്ന് താങ്കൾ പറഞ്ഞാൽ ഞങ്ങൾ അതുമനുസരിക്കാൻ തയ്യാറാണ്. ലനഖ്റുജുന, ഞങ്ങൾ താങ്കളുടെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും പുറപ്പെട്ടു വരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവർ പ്രവാചകൻ്റെ മുമ്പിൽ വന്ന് നാടകത്തിൻ്റെ വർത്തമാനം പറഞ്ഞു. കപടനാടകം അവർ കളിച്ചു. വിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞു, പ്രവാചകരെ, കുൽ ലാ തുഖ്സിമൂ, നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല, നിങ്ങൾ കൂടുതൽ നിങ്ങൾ സത്യം ചെയ്യേണ്ടതിൽ. കാരണം ത്വാഅത്തും മഅറൂഫ, നിങ്ങളുടെ അനുസരണം, ത്വാഅത്തുൻ മഅറൂഫ, അതറിയപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളെന്താണ് എന്ന് ഇവിടെ എല്ലാവർക്കും വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ത്വാഅത്തും മഅറൂഫ, നിങ്ങളുടെ അനുസരണത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അറിയപ്പെട്ട് കഴിഞ്ഞു. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആല
നിങ്ങളെന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രവൃത്തിയെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹ് ഹബീറാണ് എന്നാൽ അതിസൂക്ഷ്മമായ നിങ്ങളുടെ സർവവാക്കുകളെയും സർവപ്രവർത്തനങ്ങളെയും നിഗൂഢമായി അല്ലാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ ബിമൻ യുതീഉ മിമ്മൻ യഅസീ ആരാണ് അല്ലാഹനെ അനുസരിക്കുന്നത് ആരാണ് അല്ലാഹനെ ധിക്കരിക്കുന്നത് ഫൽഹലഫു വൽ ഇൽഹാറു ത്വാഅ നിങ്ങളുടെ സത്യം ചെയ്യലും നിങ്ങളുടെ പുറമേയുള്ള ഈ അനുസരണം പ്രകടിപ്പിക്കലും വൽ ബാഥിനു ബിഖിലാഫിഹി എന്നാൽ ഉള്ളിൽ അതിന് നേരെ തിരിച്ചു പുറത്ത് നിങ്ങൾ അള്ളാഹുവിനെപ്പറ്റി അള്ളാഹിനെപ്പറ്റി വലിയ വർത്തമാനം നിങ്ങൾ പറയും പുറത്ത് നിങ്ങൾ അനുസരണത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ കാണിക്കും പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ വൽ ബാഥിനു ബിഖിലാഫിഹി നിങ്ങളുടെ പുറമോടിക്കും നിങ്ങൾ പറയുന്ന പുറത്ത് പറയുന്ന വർത്തമാനങ്ങൾക്കും എതിരാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ളത് എന്ന് അറിയാൻ കഴിവുള്ളവനാണ് റബ്ബ് ഫൽ ഖാലിഖു തആല യഅലമു സിർറ വ അഖ്ഫാ അല്ലാഹു സൃഷ്ടാവ് അവൻ നിങ്ങളെ അറിയുന്നു യഅലമു സിർറ വ നിങ്ങളുടെ രഹസ്യവും ഗോപ്യവുമായ സർവനീക്കങ്ങളും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുൽ അവരോട് പറയുക അത്വിഉല്ലാഹ വ അത്വിഉർ റസൂൽ നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക അഥവാ ത്വാഅത്തുല്ലാഹിറ വ ബാഥിന നിങ്ങൾ പുറമേയും ഉള്ളിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക നിങ്ങളുടെ പുറവും ഉള്ളും ഒന്നാക്കുക ഉള്ളും പുറവും ഒരുപോലെ ആക്കുക പുറത്ത് വേറെ ഉള്ളിൽ വേറെ സ്വഭാവം അല്ല ഉള്ളിലും ഉള്ളും പുറവും ഉള്ളും രണ്ടും നന്നാക്കുക നിങ്ങൾ വിസ്വിദുഖിൽ ഇഅ്തിഖാദ് സത്യസന്ധമായ വിശ്വാസത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക വ കമാലിൽ ഇഖ്ലാസ് ഇഖ്ലാസിൻ്റെ പൂർണ്ണമായ ആത്മാർത്ഥതയോടെ പൂർണ്ണമായ ഇഖ്ലാസോടെ അള്ളാഹു എന്ന ആ ഒരു നിയ്യത്തോടുകൂടി നിങ്ങളനുസരിക്കുക നിങ്ങൾ ത്വാഅത്തിലേക്ക് വരിക ഇനി ഫഇൻ തവല്ലൗ അവർ മാറിപ്പോകുന്ന പക്ഷം അവർ പിന്തിരിയുന്ന് കളയുന്ന പക്ഷം അവർ ഈ ദീനിലില്ല ഈ ദീനിൽ നിന്ന് അവർ മാറിപ്പോകുന്ന പക്ഷം അവർ ഇസ്ലാമിൽ നിന്ന് മാറിപ്പോകുന്ന പക്ഷം എന്ത് ചെയ്യണം അവരെ പിടിച്ചു നിർത്തണം എന്ന് ഖുർആൻ പറഞ്ഞു നിങ്ങൾ മാറിപ്പോകരുത് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന് ഖുർആൻ പറഞ്ഞു ഇല്ല ഫഇന്നമാ അലൈഹി മാ ഹുമ്മില പ്രവാചകന്റെ മേൽ അദ്ദേഹത്തിൻ്റെ മേൽ എന്താണോ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് അതേ സംബന്ധിച്ചാണ് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുക അഥവാ പ്രവാചകന് ഒരു കുറ്റമില്ല പ്രവാചകനും പ്രവാചകന്മാർക്കും ആർക്കും ഒരു കുറ്റവുമില്ല ഇത്ര ഇത്ര ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം ഇസ്ലാമിൽ അവരെ നിലനിർത്തണം എന്ന ഒരു ബാധ്യത പ്രവാചകൻ്റെ മേലും പ്രവാചകന്മാരുടെ മേലും ഇസ്ലാമിക പ്രബോധകന്മാരുടെയോ പണ്ഡിതന്മാരുടെയോ മേൽ റബ്ബ് സുബ്ഹാനഹു വതആല ചുമത്തിയിട്ടില്ല നിങ്ങൾ പോയാൽ പ്രവാചകന് ഒരു നഷ്ടവും സംഭവിക്കാനില്ല പ്രവാചകനോട് അത് ചോദിക്കുകയില്ല റബ്ബ് എന്തേ അവർ നിന്നെ വിട്ടു പോയി എന്തേ അവർ മുസ്ലിമീങ്ങൾ നീ ആക്കിയില്ല ഇത്ര ഇത്ര ആളുകളെ നീ കൂട്ടത്തോടുകൂടി മതപരിവർത്തനം നടത്തി നീ ഇവിടെ എന്തുകൊണ്ട് പിടിച്ചു നിർത്തില്ല ബലപ്രയോഗിച്ചുകൊണ്ട് എന്ന് പ്രവാചകനോട് ചോദിക്കുകയില്ല എന്താണ് പ്രവാചകനോട് ചോദിക്കുക അത് പറയുന്നുണ്ട് അടുത്തത് വഅലൈക്കും മാ ഹുമ്മിൽതും ഇനി നിങ്ങളുടെ മേലുള്ള ബാധ്യത അത് നിങ്ങൾ മാത്രമേ ചോദ്യം ചെയ്യപ്പെടുകയുള്ളൂ നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുകയുള്ളൂ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രവാചകൻ മറുപടി പറയേണ്ടതില്ല പ്രവാചകൻ്റെ പ്രവൃത്തികൾക്ക് നിങ്ങളും മറുപടിയും ബാധ്യസ്ഥരും ഉത്തരവാദികളും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അവനവൻ്റെ കർമ്മങ്ങൾക്ക് അവനവൻ ഉത്തരവാദി മാത്രമാണ് നിങ്ങളെ മുസ്ലിങ്ങളാക്കുക ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ദൗത്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ഏൽപ്പിച്ചിട്ടില്ല നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഒരു ഫലമുണ്ട് ആ കർമ്മഫലം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ പ്രവാചകൻ്റെ കർമ്മത്തിൻ്റെ ഫലം അത് പ്രവാചകന് ലഭിക്കും
നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്കും ലഭിക്കും. നിങ്ങളിതിൽ നിന്ന് ഫൈൻ തവല്ലൗ, നിങ്ങളിതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ ഇസ്ലാമിനോ പ്രവാചകനോ മുസ്ലിമിങ്ങൾക്കോ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഒട്ടുമേ യാതൊരുവിധ നഷ്ടവും ഇല്ല എന്ന് ഖുർആൻ വ്യക്തമായി ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഇനി വഇൻ തുതീഉഹു, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിച്ചാൽ തഹ്തദു, നിങ്ങൾ സന്മാർഗത്തിലായി. അത്രേ ഉള്ളൂ, നിങ്ങൾ പ്രവാചകന്മാരെ അനുസരിച്ചാൽ നിങ്ങൾ സന്മാർഗത്തിലായി. ഇനി പ്രവാചകൻ്റെ മേലുള്ളത് എന്താണ്? വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. റസൂലിൻ്റെ മേലുള്ള ബാധ്യത എന്താണ്? വമാ അലർ റസൂലി, റസൂലിൻ്റെ മേൽ ഇല്ല ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ തബ്ലീഗ് അല്ലാതെ വ്യക്തമായ പ്രബോധനം. ഇത് എത്തിച്ചു തരുക, റബ്ബുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവ് ഏകനാണ്, ആ സൃഷ്ടാവ് എന്നെ പ്രവാചകനായി അയച്ചിട്ടുണ്ട്, ശരിയായ ദീനി നടപടികൾ നിയമക്രമങ്ങൾ റബ്ബ് ഇഷ്ടപ്പെടുന്ന ആ സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്ന ആ സൃഷ്ടാവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും അറിയിക്കുന്നതിന് പ്രവാചകന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ പ്രവാചകന്മാരെ റബ്ബു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. നോഹ അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനായിരുന്നു. എബ്രഹാം അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനായിരുന്നു. മോസ അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനായിരുന്നു. ഈസ അങ്ങനെ തിരഞ്ഞെടുത്തൊരു പ്രവാചകനായിരുന്നു. യാക്കൂബ് അങ്ങനെ തിരഞ്ഞെടുത്തൊരു പ്രവാചകനായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവൻ്റെ സന്ദേശം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു റസൂല് മാത്രമാണ് ഞാൻ. നിങ്ങളെ നിർബന്ധപൂർവം ഇസ്ലാമിൻ്റെ വക്താക്കളാക്കി തീർക്കുക എന്നുള്ളത് ഈ പ്രവാചകന്മാരുടെ മേൽ ചുമതലപ്പെടുത്തപ്പെട്ട കാര്യമേ അല്ല. ആ പ്രവാചകന്മാരുടെ മേൽ ചുമതലപ്പെടുത്തപ്പെട്ട കാര്യം എന്ത് മാത്രമാണ്? ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനം, ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. എന്തിനാണത്? നിങ്ങൾ നാളെ പറയാതിരിക്കാൻ. ഏതുപോലെ സ്വന്തം കർമ്മഫലം അത് നാളെ അനുഭവിക്കേണ്ടി വരുമ്പോൾ സത്യനിഷേധികളായ ആളുകൾ ചോദിക്കും, ആളുകളോട് ചോദിക്കും, മലക്കുകൾ ചോദിക്കും, അലം യത്തിക്കും നദീർ, നിങ്ങളിലേക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലയോ? കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ച് തരുന്നതിന് പ്രവാചകന്മാർ നിങ്ങളുടെ അടുക്കലേക്ക് വന്നില്ലയോ? അവർ പറയും, കാലൂബല, അതെ വന്നിരുന്നു, പക്ഷേ ഞങ്ങൾ കദ്ദബന, ഞങ്ങളവരെ നിഷേധിച്ചു, ഞങ്ങളവരെ നിഷേധിച്ചു, ഞങ്ങളവരെ അംഗീകരിച്ചില്ല. അപ്പോൾ അങ്ങനെ നാളെ പറയാതിരിക്കുന്നതിന് റബ്ബിനോട് നാളെ, റബ്ബേ, ഈ ദീനിനെ സംബന്ധിച്ച്, ഈ സന്ദേശത്തെ സംബന്ധിച്ച് ഞങ്ങളറിഞ്ഞില്ല, ഞങ്ങളത് കേട്ടില്ല, ഞങ്ങളത് മനസ്സിലാക്കില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല റബ്ബേ, ഞങ്ങളറിയാത്ത കാര്യത്തിൻ്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുത് റബ്ബേ എന്ന് നാളെ സത്യനിഷേധികൾ റബ്ബിൻ്റെ അടുക്കൽ പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ്, അതിനു വേണ്ടി കൂടിയാണ് പ്രവാചകന്മാരെ പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യ സമൂഹങ്ങളിലേക്ക് അയക്കുന്നത്. അല്ലാതെ നിർബന്ധപൂർവം അവർ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മനുഷ്യന്മാരെ പൈസ കൊടുത്തുകൊണ്ടോ ബലം പ്രയോഗിച്ചുകൊണ്ടോ ആയുധം പ്രയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പെണ്ണ് കെട്ടിച്ചു കൊടുത്തുകൊണ്ടോ മറ്റു ദുനിയവ്യായ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടോ ബലപ്രയോഗത്തിലൂടെ ഈ ദീനിലേക്ക്, ഇസ്ലാം ദീനിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത റബ്ബു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ ഏൽപ്പിച്ചിട്ടില്ല. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി ഈ കാര്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ ആ പ്രവാചകന്മാർക്ക് മറ്റൊരു സന്ദേശവും മറ്റൊരു ബാധ്യതയും ഈ പ്രവാചകന്മാരുടെ മേലിൽ ഇല്ല. അപ്പോൾ ഇത് കപട വിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഈ ദീനിൽ ഉറച്ചു നിൽക്കണം എന്ന്
നമുക്കാർക്കും താല്പര്യമില്ല. മറിച്ച് നിങ്ങൾ ആ പ്രവാചകന്മാരെ അനുസരിച്ചാൽ തഹ്തദു നിങ്ങൾ ഹിദായത്തിലായി, നിങ്ങൾ സന്മാർഗത്തിലായി, നിങ്ങൾ റബ്ബിൻ്റെ പൊരുത്തത്തിലായി. നിങ്ങൾക്ക് റബ്ബിൻ്റെ മുമ്പിൽ നാളെ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം അത് പൂർത്തിയാക്കി. റബ്ബേ, ഞങ്ങൾ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്ത് ആരാധന ചെയ്ത് നിന്റെ നിയമങ്ങൾ, നിന്റെ പൊരുത്തം, നിന്റെ ഇഷ്ടം അതനുസരിച്ചുകൊണ്ട് ജീവിച്ചവരാണ് റബ്ബേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നാളെ മരണാനന്തരം നിന്ന് ചെന്നുകൊണ്ട് പറയാൻ അവർക്ക് സാധിക്കും. അത് മുഖേന സ്വർഗപ്രവേശനം അവർക്ക് ലഭിക്കും. അത് മുഖേന കാലാകാലമുള്ള നരകീയമായ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കും. ഇതാണ് ഇസ്ലാമിക പ്രബോധനം. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആല കാമിലായ ഈമാൻ നൽകി ശരിയായ സത്യവിശ്വാസവും അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള വലിയ തൗഫീഖ് നൽകി. അള്ളാഹു നമ്മെ സർവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഹാദ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.